നമസ്കാരം, ഞാൻ ശ്രീദേവ് കപൂർ, ലവ് ഫ്രം മൂവിയുടെ ഡയറക്ടറാണ്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അക്ബർ ട്രാവൽസിൻ്റെ പ്രൊഡക്ഷൻ വിങ് ആയിട്ടുള്ള ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനർ ബെൻസി നാസറാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ഈ സിനിമയുടെ ഒരു പ്രമേയമുണ്ട്. പ്രണയമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. രണ്ട് കാലഘട്ടങ്ങളിലൂടെ നടക്കുന്ന പ്രണയം ആണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. 70s 80s സജീവമായിട്ട് നമുക്കിടയിലുണ്ടായിരുന്ന മാധ്യമമാണ് റേഡിയോ. ആ റേഡിയോ എന്ന മാധ്യമത്തിലൂടെ പ്രണയത്തിലാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സംഭവവികാസങ്ങൾ വളരെ രസകരമായിട്ട് പറയാൻ ശ്രമിക്കുന്ന സിനിമയാണ് ലവ് എഫ് എം. ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത് സ്ഥിരം ക്യാമ്പസ് സിനിമകളുടെ ഒരു സ്പൂഫിലാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒരുക്കിയിട്ടുള്ളത്, സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കും 80s ഒരു കാലഘട്ടത്തിലൂടെ ഈ സിനിമ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഇതിനോടകം പാട്ടുകളൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്നത്, അതൊരുപാട് പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെല്ലാ പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ ഫാമിലിയോട് പോയി തന്നെ കാണണം. ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സാജു കുടിയൻ. ഈ പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ലവ് എഫ് എം എന്ന് പറയുന്നത് സ്നേഹം റേഡിയോയിലൂടെ, അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ബാനസിർ നിർമ്മിച്ച് എൻ്റെ സുഹൃത്തും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഹസംവിധായകനായി രംഗപ്രവേശനം ചെയ്ത ശ്രീ ശ്രീദേവ് കപൂർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഇതിൽ പനിശരത്ത്, ടിറ്റു വിൽസൺ എന്നിവർ നായകന്മാരായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ മാളവിക മേനോൻ, ജാനകി എന്നിവർ നായികമാരായിട്ട് അഭിനയിക്കുന്നു. ഈ സിനിമയിൽ ഒരുപാട് കലാകാരന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ദേവൻ, അതുപോലെ മാമുക്കോയ, ഒരുപാട് പേരുണ്ട്. ഇതിനകത്ത് ഞാനും ഒരു പ്രിൻസിപ്പളുടെ വേഷം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം, ഈ സിനിമയിൽ രണ്ട് തിരക്കഥാകൃത്തുക്കളാണ് ഞങ്ങൾ രണ്ടുപേരാണ്. ഞാൻ സാജു കൊടിയൻ, എൻ്റെ സുഹൃത്തായിട്ടുള്ള പി ജിംഷാർ. എൻ്റെ പേര് ജിംഷാർ എന്നാണ്. പി ജിംഷാർ എന്നുള്ള പേരിൽ ആനുകാലികങ്ങളിൽ കഥകളും നോവലൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഇപ്പോൾ ലവ് എഫ് എം എന്നുള്ള ചിത്രത്തിൽ സാജുവേട്ടൻ്റെ ഒപ്പം തിരക്കഥ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ലവ് എഫ് എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലവ് എഫ് എം ഒരു പിന്നെ പ്രണയ ചിത്രമാണ്. രണ്ട് കാലഘട്ടത്തിലായി നടക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രണയങ്ങളുടെ ഒരു മിക്സായിട്ടുള്ളൊരു സിനിമയാണ് ലവ് എഫ് എം. അതിൽ ആദ്യ പകുതി ഒരു എന്താ പറയുക, ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ നടത്തുന്ന ഇത്തിരി ഡയറക്ടർ അത് ഇത്തിരി സ്പൂഫ് സ്വഭാവത്തിൽ ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു 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 പാറ്റേൺ ഓഫ് ഫസ്റ്റ് ഹാഫും സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും, അതായത് രണ്ട് കാലഘട്ടം രണ്ട് രീതിയിലുള്ള ചിത്രീകരണം ആവശ്യപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പിന്നെ ഗ്രാഫ് സിനിമയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തമാശകളും അഞ്ച് പാട്ടുകളും ഒക്കെയുള്ള ഒരു സെൻറ്റിമെൻസും പ്രണയമൊക്കെ ഉള്ള ഒരു സിനിമയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്.